അതായത് ഓർഡിനൻസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ ആ ഓ രാജഗോപാൽ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നല്ലോ, എന്തേ നിങ്ങൾ ഒപ്പിടാതിരുന്നത്, എന്തേ നിങ്ങൾ പിന്തുണയ്ക്കാതിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ ഹർജി നൽകി? കോടതിയിൽ ബി ജെ പി പോയില്ല, നിങ്ങൾ നിങ്ങൾ മറുപടി പറയാം. ഞങ്ങളുടെ സംഘടന സംഘപരിവാർ, ആ സംഘപരിവാറിന്റെ രണ്ട് സംഘടന ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഈ കേസിലുണ്ട്. ഒന്ന് സംഘപരിവാറിലെ ക്ഷേത്ര സംരക്ഷണ സമിതി, രണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ കേസിലുണ്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. രണ്ടാമത്തെ കാര്യം, ഒരു ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ നിയമസഭയുടെ നിയമത്തെയാണ് സുപ്രീം കോടതി ചോദിച്ചത്. നിങ്ങൾക്ക് നിയമത്തിൻ്റെ വിവരമില്ലാത്തതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിൻ്റെ സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് നിയമത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം വരണമെങ്കിൽ നിയമസഭയിൽ അത് ആവശ്യപ്പെടണം. അത് ആവശ്യപ്പെട്ടാൽ ഓർഡിനൻസ് കൊണ്ടുവരും, ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബില്ല് കൊണ്ടുവരണം. ബി ജെ പിയുടെ ഒരംഗം പോലും പാർലമെൻറ്റിലില്ല. ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ബി ജെ പിയുടെ ഏതെങ്കിലും ഒരംഗം, ബി ജെ പിയുടെ ഏതെങ്കിലും ഒരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞങ്ങൾ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരും, ഓർഡിനൻസ് പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിലൂടെ നിയമനിർമ്മാണം നടത്താൻ കേരളത്തിൽ നിന്നുള്ള എം പി വേണമെന്നില്ല. നിയമനിർമ്മാണം നടത്താൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊടുത്തേക്കുന്നത്? നിങ്ങളെ കൊണ്ട് സാധിക്കാത്താണോ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭയിലെ ഒരു നിയമം, അങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് തീർത്തോട്ടെ. നിയമസഭയിലെ ഒരു നിയമം ലംഘിക്കപ്പെടുമ്പോൾ നിയമപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമജ്ഞനോട് ചോദിക്കും, നിയമപരമായിട്ട് ഒരു ഓർഡിനൻസ് സാധിക്കില്ല. അതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയും നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയും ഒ രാജഗോപാൽ ശ്രമിച്ചു. അതിന് കോൺഗ്രസും സി പി എം പോട്ടെ, കോൺഗ്രസ് പിന്തുണച്ചില്ല. ഇപ്പൊ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഓർഡിനൻസ് അല്ലാത്ത പലതും സ്വാഭാവികമായിട്ടും എം പിമാർക്ക് നേരിട്ട് ചെയ്യപ്പെടാൻ എന്ത് ചെയ്യുമെന്ന് നിയമജ്ഞരുമായി സെപ്റ്റംബർ 28 ഉത്തരവിട്ടു. സുപ്രീം കോടതി റിവ്യൂ ഹർജി സ്വീകരിക്കുന്നത് നിയമം കൊണ്ടുവരണമെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും പ്രകടന പത്രം, ഇതേ ചോദ്യമായിരുന്നു ഇതേ ചോദ്യമായിരുന്നു തൃശൂർ പൂരത്തെ കുറിച്ച്. തൃശൂർ പൂരത്തെ കുറിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. ഈ സുപ്രീം കോടതിയിലെ വിധിയിൽ 100% റിവ്യൂ പെറ്റീഷൻ അടക്കം നമുക്ക് വിധി എതിരായാൽ അപ്പോ പിന്നൊരു ഓപ്ഷൻ ഉള്ളത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനാണ്. അത് സുപ്രീം കോടതിയുടെ വിധി, അവസാനത്തെ വിധിയിൽ എല്ലാ ഓപ്ഷൻ പരാജയപ്പെട്ടാൽ ഞങ്ങൾ സ്വീകരിക്കും. അത് എന്ത് സ്വീകരിക്കുന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിയമജ്ഞന്മാരുമായി ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. നിങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ
ജയിക്കാൻ അവകാശമില്ല. ഞങ്ങൾ ജയിക്കട്ടെ, ഞങ്ങൾ ഞങ്ങൾ ജയിക്കട്ടെ. ഈ സർക്കാർ അധികാരം പ്രകടന പത്രിക എന്താ? ഈ സർക്കാർ അധികാരം ചെയ്യാന ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ചെയ്യാന്നാണ് പ്രകടന പത്രിക. ഞങ്ങൾ ഉദ്യമിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത് ചൗക്കിദാർ പ്രേരണ കുമാരി കൊടുത്ത കേസ് നിങ്ങൾ നോക്ക്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ചോദിക്കേ. ഇപ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ചോദിക്കേ. വല്ലാത്ത വിഷമമുണ്ടല്ലേ ചൗക്കിദാറിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക്. ഒരു ചൗക്കിദാറാണ് കേസ് നിങ്ങളെ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ചൗക്കിദാർ വരും, ചൗക്കിദാർ വരും, നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പൊ ഞങ്ങൾ പറയാം യുവതിയെ കയറ്റി ശബരിമല തകർത്ത് തോന്നിവാസം ചെയ്ത ആൾക്കാർ അപ്പുറത്ത്, അതിന് കൂട്ടുനിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ആൾക്കാർ ഇപ്പുറത്ത്, രണ്ടുപേരും കൂടിയാണ് എന്റെ തലയില്. ഞങ്ങൾ ചെയ്യും. പ്രേരണകുമാരിയാണല്ലോ കേസ് കൊടുത്തത്. പ്രേരണകുമാരി എന്താ? പ്രേരണകുമാരി കേസ് കൊടുത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ചൗക്കിദാർ നരേന്ദ്രമോദി കയറ്റാതിരിക്കാൻ നിയമം നിർമ്മിക്കുമെന്ന് പറയുന്നത്. ഇത് നാറാണത്ത് പ്രാന്തൻ പണ്ട് കല്ല് നേരെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ താഴെ കുരുട്ടിട്ടിട്ട് കൈയടിക്കുന്നു. ഇതാ ചെയ്യണേ. ചൗക്കിദാർ പ്രേരണകുമാരി അല്ലേ കയറ്റാൻ കേസ് കൊടുത്തത്? ചൗക്കിദാർ നരേന്ദ്രമോദി നിയമം നിർമ്മിക്കുന്നില്ല. ഇതാണ് നാറാണത്ത് പ്രാന്തൻ. ഈ വിഷയത്തിൽ അഭിലാഷിന്റെ പ്രേരണകുമാരിയും ബി ജെ പി തമ്മിൽ കേസ് കൊടുക്കുന്ന സമയത്ത് ഒരു ബന്ധമില്ലാന്ന് കൃത്യമായിട്ട് പറയുന്നു. ബന്ധം വന്നത് എപ്പോഴാ? ഒരു ബന്ധവുമില്ല. നാട്ടിലെ അവരല്ലേ പറയുന്നത്? അയ്യേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അഭിലാഷേ. കോൺഗ്രസ് കേസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ 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 ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് പറയാം അവർ ചൗക്കിദാറാണ്. ആ ചൗക്കിദാർ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ മെമ്പർഷിപ്പ് എടുത്തു. അതാണ് അതിനാൽ കോൺഗ്രസിൽ എത്ര ആൾക്കാർ വരുന്നു? വെറുതെ സ്ത്രീകളെ കയറാൻ ക്യാമ്പയിൻ ചെയ്തത് ആരൊക്കെയാണ്? ഓ രാജഗോപാല് 99 അഭിപ്രായ വ്യത്യാസങ്ങൾ ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നാണ് ഓ രാജഗോപാല് അഭിലാഷേ ലേഖനം എഴുതിയത്. എഴുതിയ പുസ്തകം താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒരു സംഘടന മറുപടി പറയാന്ന്. ഒരു സംഘടനയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്ക് നിർത്തണം. സംഘടന ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. സംഘടന തീരുമാനിച്ചു ഈ യുവതി പ്രവേശനത്തെ എതിർക്കണമെന്ന്. എപ്പോ? ഫ്രം ദ ബിഗിനിങ്. ഫ്രം ദ ബിഗിനിങ് അല്ല. അയ്യേ, എന്തൊരു കഷ്ടം. അല്ല, ആരാ യുവതിയെ തടയാൻ പോയത്? നിങ്ങളെ വിചാരം എന്താ? ആരാ നിങ്ങൾ മാർച്ച് പാർട്ടിക്കാരാ? സ്ത്രീ കോൺഗ്രസ്? സ്ത്രീകൾക്കും ചെയ്ത സംഘം എന്ന ജന്മഭൂമിയിൽ സെപ്റ്റംബർ 29 വാങ്ങുന്നു തടയാ നിയമം നിർമ്മിക്കും എന്ന് പറയുന്നത് എന്തൊരു എന്തൊരു തമാശയാണ്. പിണറായി വിജയൻ പറയുന്നത് പോലെ ശരി, ഞാൻ പറയട്ടെ. ഇവിടെ ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ആശയപരമായി മണ്ണൊരുക്കിയത് ആരൊക്കെയാണ്? ആർ ഹരി നിങ്ങൾക്ക് നിഷേധിക്കാനോ? ആർ ഹരിയുടെ പുസ്തകം ഉണ്ടല്ലോ സുഹൃത്ത്. അയ്യപ്പൻ സ്ത്രീ വിരുദ്ധനല്ല, ആർത്തവം ഒരു ജൈവിക പ്രക്രിയയാണ്. ഫേസ്ബുക്ക് ഇട്ട കെ സുരേന്ദ്രനാണോ പത്തനംതിട്ട മത്സരിക്കുന്നത്? സംഘടന ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ ഒരുമിച്ച് അയ്യപ്പൻ സ്ത്രീ വിരുദ്ധനല്ല, ആർത്തവം അശുദ്ധി അല്ല എന്ന് ഫേസ്ബുക്ക് ഇട്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്. ഞാനൊരു കാര്യം പറയട്ടെ, സംഘടന ഉത്തരം ഉത്തരം നിങ്ങൾക്ക് പലതും കിട്ടും. സ്ത്രീ വിരുദ്ധനല്ല എന്ന് ഫേസ്ബുക്ക് ഇട്ട ഒറ്റ നേതാവ് കേരളത്തിലുള്ളൂ. 144 പ്രഖ്യാപിക്കാൻ പറ്റോ?
അല്ല ശബരിമലയെ തകർക്കാൻ ശബരിമലയെ തകർക്കാൻ 144 പ്രഖ്യാപിച്ചത് ആരാ പറഞ്ഞോ? ശബരിമലയിൽ യുവതികളെ കൊണ്ടുവന്നത് ആ യുവതികളെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ്. നിങ്ങൾ വിശ്വപ്രസിദ്ധിയായ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിണിയാണ് അവരുടെ അടുത്ത് യുവാക്കൾ വരുന്നത്. അല്ല, അവരുടെ അടുത്ത് 15-നും 55-നും ഇടയ്ക്കുള്ള പുരുഷന്മാർ വന്നാൽ അവരുടെ നൈഷ്ഠിക ബ്രഹ്മചാരം നഷ്ടപ്പെടുമെന്ന് ചോദിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ ശ്രമിച്ചത് നൈഷ്ഠിക വിചാരിക്കുന്നത് പോലെ ലോലമല്ല എന്ന് സൈദ്ധാന്തികമായി സ്ഥാപിച്ചത് വിവേകാനന്ദനെയും ഉദ്ധരിച്ചുകൊണ്ട് ഒറ്റ കാര്യം ചോദിക്കാം. ലൗകിക വിചാരിക്കുന്നത് മാതിരി ലോലമല്ല നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്ന് സ്ഥാപിച്ചത് ഒരു RSS സൈദ്ധാന്തികനാണല്ലോ. വിയോജിക്കോ? RSS സൈദ്ധാന്തികനാണോ ഇത് പറഞ്ഞത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശബരിമലയിൽ യുവതികളെ കയറ്റിക്കോട്ടെ എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഏത് പാർട്ടിയാ? നിങ്ങളുടെ പാർട്ടിക്കാരാണല്ലോ. ആ ഓ രാജഗോപാലല്ലേ? അതുപോലും നിങ്ങൾക്ക് അറിയില്ല. ഓ രാജഗോപാലല്ലേ മാത്രമല്ല 1991 ഏഴ് കൊല്ലം കഴിഞ്ഞാണ് ഓ രാജഗോപാൽ ലേഖനം എഴുതിയത്. ശരി 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 ശരി, അതുപോലും അറിയില്ല. അറിയാണ്ടല്ലേ? എനിക്കറിയില്ല. അറിയില്ല നിങ്ങൾ. എനിക്കെന്തായാലും രാജഗോപാൽ ക്യാമ്പയിൻ എനിക്കറിയില്ല. ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഈ മണ്ഡലകാലത്ത് വിഷു കോടതിയിൽ കൊടുക്കാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ 1991 കൊടുത്തതാരാ? ശരി 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 ശരി.